നമസ്കാരം പ്രധാന വാർത്തകൾ രാജ്യം വിലക്കയറ്റത്തിൽ വലയുമ്പോൾ അരിവിലയും ഉയരങ്ങളിലേക്ക് മൂന്ന് മാസത്തിനിടെ അഞ്ച് മുതൽ പത്ത് രൂപ വരെ അരിവിലയിൽ വർധനവ് കിലോയ്ക്ക് മുപ്പത് മുതൽ മുപ്പത്തി അഞ്ച് രൂപ വരെയായിരുന്ന ജയ അരി ചില്ലറ വില നാൽപ്പത്തിയഞ്ച് രൂപയിൽ എത്തി നിൽക്കുന്നു മൊത്ത വിലയിൽ നാൽപ്പത് രൂപയിലെത്തി ഇനിയും ഉയരാനുള്ള സാധ്യതയുണ്ടെന്ന് വ്യാപാരികൾ പറയുന്നു വൈദ്യുതി തടസ്സം മില്ലുകളുടെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തിയതിനാൽ നെല്ലിനെ സമയത്ത് അരിയാക്കാൻ കഴിയാത്തതാണ് ഒരു കാരണം കനത്ത ചൂടും തീവ്ര മഴയും നെല്ലിന്റെ ഉൽപ്പാദനം കുറയ്ക്കാൻ കാരണമായി മുപ്പതിൽ താഴെയുണ്ടായിരുന്ന മട്ടയ്ക്ക് മുപ്പത്തി ഒൻപത് രൂപ മൊത്തവിലയെങ്കിൽ നാൽപ്പത്തിയൊന്ന് മുതൽ നാൽപ്പത്തിമൂന്ന് രൂപ വരെ ചില്ലറവില വിപണിയിൽ പരിശോധന കുറവും പരിശോധനക്കുറവും നടപടികളുമില്ലാത്തത് പൂഴ്ത്തിവയ്ക്കലിനും കൃത്രിമ വിലക്കയറ്റത്തിനും കാരണമായി ചൂണ്ടിക്കാട്ടുന്നു മൈസൂരു സ്വദേശിയായ നാട്ടുവൈദ്യന്റെ കൊലപാതക കേസിലെ മുഖ്യപ്രതി ഷായിബിൻ അഷ്റഫിന്റെ അധോലോക പ്രവർത്തനങ്ങളുടെ ഭാഗമായ ചുവന്ന വീട് നിഗൂഢതകളുടെ കേന്ദ്രമാകുന്നു സുൽത്താൻ ബത്തേരി നഗരത്തിൽ നിന്ന് രണ്ട് കിലോമീറ്റർ അകലെയുള്ള മന്തണ്ടിക്കുന്നിലാണ് ചുവന്ന വീട് ഉയരത്തിൽ മതിൽക്കെട്ടിനുള്ളിൽ വീട് നിർമ്മിച്ചിരിക്കുന്നതിനാൽ പെട്ടെന്നാരും ശ്രദ്ധിക്കില്ല പതിനഞ്ച് സി സി ടി വി ക്യാമറകളുണ്ട് മുഗൾ നിലകളിൽ പ്രത്യേകം ക്യാമറകളും എല്ലായിടത്തും ലൈറ്റുകളുമുണ്ട് ചെറിയൊരു ശബ്ദം പോലും സൂക്ഷ്മതയോടെ വീടിനകത്തിരുന്നാൽ അറിയാൻ കഴിയുന്ന വിധം ക്രമീകരിച്ചിട്ടുണ്ട് ആറു വർഷം മുമ്പ് ഷൈബിൻ വാങ്ങിയതാണ് അൻപത്തി അഞ്ച് സെൻറ് സ്ഥലം ഷൈബിനുമായി തെളിവെടുപ്പിന് വന്നപ്പോഴാണ് സമീപവാസികൾ പോലും ഇത് ഇയാളുടെ വീടാണെന്നറിയുന്നത് യാത്രായോഗ്യമായ റോഡുകളില്ല കൊക്കോട്ടയിലക്കാർ പ്രതിഷേധത്തിൽ ആരനാട് ഗ്രാമപഞ്ചായത്തിലെ കൊക്കോട്ടയിലെ യാത്രക്കാർ പെടുന്ന പാട് ചില്ലറയല്ല ഏറെ വിശാലമായ പ്രദേശത്തുള്ളവർക്ക് ആരനാട് കുറ്റിച്ചൽ മേഖലകളിലെത്തി മടങ്ങാനുള്ള പ്രധാന റോഡുകളാണ് തകർന്ന് വൻകുഴികളായത് മഴയായതുകൊണ്ട് കുളത്തിന് തുല്യമാണ് റോഡുകളിൽ ഭൂരിഭാഗവും കാരിയോട് കമ്പിപ്പാലം അണിയിലക്കടവ് കൊക്കോട്ടേല പ്രധാന റോഡിന്റെ തകർച്ചയ്ക്ക് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിന് മുൻപ് പരിഹാരം ഉണ്ടാകുമെന്നാണ് അധികൃതർ പറഞ്ഞിരുന്നത് എന്നാൽ രണ്ട് പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന റോഡിന്റെ ശോചനീയാവസ്ഥ കണ്ട് രാഷ്ട്രീയ ഭേദമില്ലാതെ പ്രതികരിക്കുകയാണ് നാട്ടുകാർ ട്യൂഷന് പോയ വിദ്യാർത്ഥിയെ കാട്ടുപന്തി കുത്തി പാങ്ങോട് ട്യൂഷന് വേണ്ടി അധ്യാപകയുടെ വീട്ടിലെത്തിയ വിദ്യാർത്ഥിനിയെ വീടിന് മുന്നിട്ട് കാട്ടുപന്നി കുത്തി കഴുത്തിനും നട്ടലിനും കൈക്കും പരിക്കേറ്റ വിദ്യാർത്ഥിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നില്ല സത്യവും വ്യക്തവും കൃത്യവുമായ വാർത്തകൾ അറിയുവാൻ മീഡിയ വോയ്സ് ടി സന്ദർശിക്കുക നന്ദി നമസ്കാരം